അയാൾ വണ്ടിയിലിരുന്നേ ഫോണിന് ഭാര്യയെ വിളിച്ച് സ്കൂളിലെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ കിണ്ടി കിണ്ടി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലായി. വിദ്യാഗുരുവിലല്ലേ? അതെ അതെ, 10 മണിക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് തുടങ്ങത്തുള്ളൂ. പക്ഷെ ക്യൂ വെളുപ്പിനെ തുടങ്ങിയിട്ടുണ്ട്. എന്റെ വണ്ടി കയറിയാണ് ക്യൂ നിൽക്കാൻ വന്നതാ. ആദ്യം ഫാം വാങ്ങുന്ന 50 പേരെ എന്തായാലും ഇന്റർവ്യൂവിന് വിളിക്കുന്ന അങ്ങേര് എന്നോട് പറഞ്ഞത്. നമ്മൾ ലേറ്റ് ആവോ? ഇല്ല ഇല്ല, ഞാൻ ഷഫീഖിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവ ഇപ്പോഴും എത്തിക്കാം. കോളാക്കി കൊടുക്കും. ക്യൂ കിടക്കുന്ന കടണ്ട. ആ വായി നോക്കി എവിടെയാണോ? നിങ്ങളുടെ മോന് വേണ്ടിയല്ല. ഞാൻ ബാച്ചിലറാ. അപ്പൊ പിന്നെ ഞങ്ങളെ തറവാട്ടിലെ 3 കുട്ടികളെ ഇത് ഓരോ കൊല്ലം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിലൊരു കുട്ടിക്ക് വേണ്ടിട്ടാ. തെണ്ടി അവിടെ വളയ്ക്കുക, വളച്ചത് മതി, ചെന്ന് കട തുറക്കും. അല്ല, ഞാൻ കുഴപ്പമില്ല, ഞാൻ തയ്യാറായിട്ട് വന്നാ. അപ്പൊ കട ആരോർക്കും? ചെല്ലട വേഗം. ഞാൻ അങ്ങക്ക് വേണ്ടി 10 ദിവസം വരെ വരിക്കാൻ തയ്യാറാ. ചെല്ലട വേഗം. ചെല്ലത്തിൽ ഇടപെടും. ഞാൻ പിന്നെ വരും. കൊടുത്തു തുടങ്ങിയല്ലോ അല്ലേ? ഇല്ല ഇല്ല അല്ലേ, ഇതുവരെ കൊടുത്തിട്ടില്ല. വെളുപ്പിനെ വന്ന് നിന്നതാ, ഇനി എപ്പോ കൊടുക്കോ? ഒന്ന് പിടിച്ച്. ചേട്ടാ, അത് കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വന്നിട്ടോ, അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. എന്റെ ഒരു തലവിധി, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഒന്നിനും സമയം, ഒന്നിനും. വഴി കിടക്കുന്ന കിളവന്മാർ ആശുപത്രി കൊണ്ടുപോകാൻ ഇഷ്ടപോലെ സമയമുണ്ട്. കൂടെ ഉണ്ടല്ലേ കൊള്ളാം. എന്തെങ്കിലും തരാൻ വന്നതാ. എന്റെ കാര്യം പോട്ടെ, ഞാൻ നാളെ വരെ ലേറ്റ് ആവും. ഞാൻ നാളെ പീടിയിൽ കാര്യം കൂടി വെക്കേണ്ടി വരുവോ? നേരം ഞാൻ വായി തളിച്ചിട്ടും എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ മനസ്സിലെങ്കില്. ഷഫീഖ് താക്കോല് വരാൻ വന്നാമോളൂ. അതിനെന്താ ഞാൻ തലയും കുത്തി നിക്കണോ? നിങ്ങൾ ആയുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്ക, പോട്ടെ. അതോ വിട്ടുവിടും കണ്ട കഴിച്ചിടേ. വീട് തല്ലി പൊളിക്കുന്നത് തോന്നണം. മോന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല ദൈവമേ. ഇവിടെ ആരെങ്കിലും പണി പിടിച്ച് ചാവാൻ കിടന്നാ സ്വന്തം കടയിൽ സാമ്പിൾ മരുന്ന് കൊണ്ടുതരും. കാണാനില്ലല്ലോ. ഇനി അതിന്റെ അകത്തേക്ക് കേറി നോക്ക്. നിധി വല്ലതും കിട്ടിയാലോ മോന്റെ അഡ്മിഷന് ഡൊണേഷനെ കൊടുക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. ആരോട് പറയാനാ? നിങ്ങളിപ്പത്തി നിധി വല്ലതും കിട്ടിയാലോ എന്ന് പറഞ്ഞപ്പോ വന്നതാ. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. അല്ല, എന്താ ഈ സമയത്ത്? കൂടുതൽ പരിക്ക് പറ്റുന്നതിന് മുമ്പ് ഒന്ന് അറിയിക്കാന്ന് വിചാരിച്ചു വന്നതാ. ഇന്ന് ഫോൺ കൊടുത്ത സ്കൂളിനെതിരെ ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. രാവിലെ അവിടെ പൊരിഞ്ഞ അടിയല്ലായിരുന്നു? ആരോ ഇടയ്ക്ക് കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ഏതായാലും ഫോം വിതരണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. രക്ഷപ്പെട്ടു. ഞാനും. നിങ്ങൾ ഇരിക്കേ, കഴിച്ചിട്ട് പോവാം. വേണ്ട വേണ്ട, വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞുടനെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. പോട്ടെ, ഞാനൊന്ന് തളരെ പോട്ടെ.